നമസ്കാരം. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നതായിരുന്നു ഇതിന്റെ പൂർണ്ണ രൂപമെങ്കിലും ഇപ്പോഴത്തെ ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നായി അക്ഷരാർത്ഥത്തിൽ മാറിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് കമ്മ്യൂണിസത്തെ നെഞ്ചിലെത്തുന്ന ചുരുക്കം ചിലർ മാത്രമാണ്. ബാക്കി വലിയൊരു വിഭാഗം പേരും പലവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരും ഇപ്പോഴും കുറ്റകൃത്യങ്ങൾക്ക് പാർട്ടിയെ ഒരു മറയാക്കിയവരുമാണ്. അതേക്കുറിച്ച് ഒടുവിൽ പറയാം. ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മലയിൻകീഴിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായ DYFA വിളപൂർക്കൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ജിനേഷ് എന്ന അന്തം കമ്മിയെക്കുറിച്ചാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഈ അന്തം കമ്മി ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്ന DYFA യുവ നേതാവ് കൂടിയാണ്. ഹിന്ദിയിലും എക്കണോമിക്സിലും ബിരുദാനന്തര ബിരുദമുള്ള ഇവന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിൽ പെൺകുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ കൊടുക്കുന്നതിൻ്റെയും കഠാരയും വാളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല DYFA ഈ യുവനേതാവിൻ്റെ ഫോണിൽ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 30 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആധികാരികത പരിശോധിക്കാനായി വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പോലീസ്. പറയാൻ തുടങ്ങിയത് ഇതൊന്നുമല്ല, ഇത്തരം ക്രിമിനലുകളെ CPM എന്ന ഗുണ്ടാസംഘം എങ്ങനെ പോറ്റി വളർത്തുന്നു എന്നതിനെ കുറിച്ചാണ്. ഇവൻ അറസ്റ്റിലായതിനു ശേഷമാണ് ഇവനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് താൻ 6 മുൻപ് തന്നെ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നതായി നാട്ടുകാരിയായ ഒരു സ്ത്രീ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലെന്നും മാത്രമല്ല, ആ സ്ത്രീ നൽകിയ കേസ് ഒതുക്കി തീർക്കാൻ പാർട്ടി നേതാക്കൾ ജിനേഷ് എന്ന ഈ ക്രിമിനലിനോടൊപ്പം നിൽക്കുകയും ചെയ്തത്രേ. അതിലും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിട്ടും DYFA മേഖലാ പ്രസിഡന്റ് അടക്കമുള്ള പദവികൾ നൽകി പാർട്ടി ഇവനെ വളർത്തുകയായിരുന്നു എന്നതാണ്. ഇനി ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട പരാതിയുടെ വിഷയത്തിലേക്ക് വരാം. സംഭവം ഇതാണ്. പ്രദേശവാസിയായ ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ ഇവൻ അശ്ലീല സൈറ്റുകളിൽ ഇട്ടതിനെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയുണ്ടായി. 2016 ഈ സമയത്തും ഇവൻ DYFA ഭാരവാഹി തന്നെയായിരുന്നു. തനിക്ക് തുടരെ അനാവശ്യമായി ഫോൺ കോളുകൾ വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് തൻ്റെ നമ്പർ അശ്ലീല സൈറ്റിലിട്ടത് ജിനേഷാണെന്ന് മനസ്സിലായത്. സമീപത്തെ ഒരു തോട് വൃത്തിയാക്കാനായി നടത്തിയ ഒരു പ്രതിഷേധ യോഗത്തിൽ വെച്ചാണ് ഈ സ്ത്രീ ജിനേഷിനെ പരിചയപ്പെടുന്നതും ഇവരുടെ ഫോൺ നമ്പർ ഇവന് ലഭിക്കുന്നതും. തൻ്റെ ഫോൺ നമ്പർ അശ്ലീല സൈറ്റിലിട്ടതിനെതിരെ ഇവർ പോലീസിൽ പരാതിപ്പെടാൻ പോകുന്നതറിഞ്ഞ് DYFA ഗുണ്ടകൾ ഇവരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ജിനേഷിനെതിരെ പരാതി നൽകിയാൽ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു DYFA ഗുണ്ടകളുടെ ഭീഷണി. ഈ ഭീഷണി കൂട്ടിച്ചേർത്ത് പരാതി നൽകാൻ ഒരുങ്ങിയപ്പോൾ പാർട്ടിക്കാരും ഇവൻ്റെ അച്ഛനും ഒത്തുതീർപ്പിനെത്തി. പോലീസിൽ പരാതി നൽകിയാൽ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുമെന്ന ഇവൻ്റെ അച്ഛൻ പറഞ്ഞതോടെ പരാതി നൽകുന്നതിൽ നിന്ന് ഈ സ്ത്രീ പിന്മാറി. പ്രായച്ചിത്തമായി ശ്രീചിത്ര പൂവർ ഹോമിൽ 25,000 അടച്ചാൽ പരാതി നൽകുന്നതിൽ നിന്ന് പിൻവാങ്ങാമെന്ന ഒടുവിൽ സ്ത്രീക്ക് സമ്മതിക്കേണ്ടി വന്നു. ആദ്യം ഇവൻ്റെ വീട്ടുകാർ ഇതിന് വഴങ്ങിയില്ലെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. പണമടച്ച രസീതുമായി എത്തിയപ്പോൾ ആ സ്ത്രീ ഇവൻ്റെ കരണത്ത് ഒരടി നൽകുകയും അത് തൻ്റെ അമ്മ തന്നതാണെന്ന് കരുതണമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ രസീതും കാണിച്ച് അടിയും വാങ്ങിപ്പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഒരു DYFA ഗുണ്ട നീ ജീവിക്കുന്നത് കാണിച്ചു തരാമടി എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആ സ്ത്രീ പറയുന്നു. എന്നാൽ ഈ വിവരങ്ങളൊക്കെ രസീതടക്കം ഇവർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. ആ ദിവസം തന്നെ ജിനേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന നേതാക്കൾ ഉറപ്പു നൽകിയെങ്കിലും ഇവന് കൂടുതൽ പദവികൾ നൽകുകയാണ് ചെയ്തത്. അന്ന് വൈകുന്നേരം ഇവർ പോസ്റ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ അവസാനം ഇങ്ങനെയായിരുന്നു: നാളെ കഴിഞ്ഞ് ഈ നെറികെട്ടവനെ പാർട്ടി തിരിച്ചെടുക്കുമോ എന്നെനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് ഒരിക്കലും തീരാത്ത കളങ്കമായി തീരുന്ന പീഡന കഥകൾ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ കാണാം. വീട് കയറി വെട്ടുന്ന സ്വഭാവമാണത്രേ ഇവന്. ക്രിമിനൽ പശ്ചാത്തലവും സ്വഭാവവുമുള്ള ഇവനെ ഇത്രയും നാൾ പാർട്ടി കൊണ്ട് നടന്നതു തന്നെ തീർത്തും അപഹാസ്യമാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട യുവജന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ അധപതിക്കുന്നത് തീർത്തും ലജ്ജാവഹമാണ്. എന്തായാലും അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പറഞ്ഞതെല്ലാം അച്ചട്ടായി. ഇത് CPMന്റെ സ്ഥിരം ശൈലിയാണ്: കുറ്റവാളികളെ കൂടെ നിർത്തുക. സ്ത്രീ പീഡനമോ ശിശു പീഡനമോ കൊള്ളയോ കൊലപാതകമോ മോഷണമോ മയക്കുമരുന്ന് കച്ചവടമോ തട്ടിപ്പോ വെട്ടിപ്പോ അഴിമതിയോ എന്നുവേണ്ട, എന്ത് ചെയ്താലും പാർട്ടി കൂടെയുണ്ടെന്ന ആത്മവിശ്വാസമാണ് അണികൾക്ക്. കേരളത്തിലെ കുറ്റകൃത്യങ്ങളുടെ, പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസുകളുടെയും ആക്രമണങ്ങളുടെയും കണക്കൊന്ന് പരിശോധിച്ചു നോക്കണം. 90% കേസുകളിലും പ്രതികൾ CPMകാരോ അനുബന്ധ സംഘടനകളിലുള്ളവരോ ആയിരിക്കും. അധ്യാപകർക്ക് റീത്ത് വയ്ക്കുന്നതും തടഞ്ഞു വയ്ക്കുന്നതും കേട്ടാലറയ്ക്കുന്ന തെറി വിളിക്കുന്നതുമെല്ലാം SFI വിദ്യാർത്ഥി സഖാക്കളാണ്. അതിൽ നിന്ന് കുറച്ച് മൂത്തു കഴിയുമ്പോഴേക്കും DYFA. അവിടെ കുറ്റകൃത്യങ്ങളുടെ തീവ്രത കുറച്ചുകൂടി കൂടും. മാതൃസംഘടനയായ CPMൽ എത്തിയാൽ പിന്നെ പറയുകയും വേണ്ട. 2 മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരെ അതിക്രൂരമായി മർദ്ദിച്ച പ്രതികൾ DYFA.
തിരിച്ചറിഞ്ഞിട്ടും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. ഒടുവിൽ വയനാട്ടിലെ പാർട്ടി ഗ്രാമത്തിൽ ഈ ക്രിമിനലുകൾക്ക് സുരക്ഷിത താവളമൊരുക്കി പാർട്ടി. പണ്ട ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് മുടക്കോഴിമലയിൽ താവളമൊരുക്കിയതുപോലെ. രണ്ടു ദിവസം മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിലിരുന്ന ചുറ്റുമതിൽ തകർത്തതും ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തന്നെ. എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം അർഷവും രണ്ട് വധശ്രമം ഉൾപ്പെടെ 42 കേസുകളിലെ പ്രതിയായ ഈ കൊടും ക്രിമിനലിനെയാണ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന നേതാവാക്കിയത് എന്നോർക്കണം. ഇതുകൊണ്ട് എന്ത് സന്ദേശമാണ് പാർട്ടി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്? നിങ്ങൾ എന്ത് തെമ്മാടിത്തരവും ചെയ്തോളൂ, പാർട്ടി നിങ്ങളുടെ കൂടെയുണ്ടോ എന്നല്ലേ. മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളിൽ മൂത്തവൻ വിവാഹ വാഗ്ദാനം നൽകി ബീഹാറിൽ യുവതിയെ കബളിപ്പിച്ച കേസിലെ പ്രതി. രണ്ടാമൻ മയക്കുമരുന്ന് കേസിലെയും കള്ളപ്പണ കേസിലെയും പ്രതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രണ്ടാം മരുമകനും ഇപ്പോഴത്തെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് മുമ്പ് ക്രൈം ഓഫീസ് തീയിട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി ജയിലിൽ കിടന്ന കേസിലെ പ്രതിയാണ്. നിയമസഭാ തല്ലിത്തകർത്ത കേസിൽ പ്രതികളാണ് ഇ പി ജയരാജനും കെ ടി ജലീലും വി ശിവൻകുട്ടിയുമെല്ലാം. പീഡനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണ് മുൻമന്ത്രി എം എ ബേബി. പീഡനക്കേസിൽ തന്നെ പ്രതി ചേർക്കപ്പെട്ട മറ്റൊരാളാണ് പി കെ ശശി. മറ്റു പീഡനക്കേസുകളിൽപ്പെട്ട് പ്രതികളായ രണ്ടുപേരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ഗോപി കോട്ടമുറിക്കലും. വെട്ടിക്കൊന്നതിൻ്റെയും വെടിവെച്ചു കൊന്നതിൻ്റെയും തല്ലിക്കൊന്നതിൻ്റെയും ഒക്കെ കണക്ക് വിളിച്ചു പറഞ്ഞ കേസിലെ പ്രതിയാണ് മുൻമന്ത്രി എം എം മണി. കൊടിസുനി, പീതാംബരൻ, കിർമാണി മനോജ്, റൗസർ മനോജ്, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, പി കെ കുഞ്ഞനന്തൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങില്ല പാർട്ടി ക്രിമിനലുകളുടെ എണ്ണം. എന്തിനേറെ പറയുന്നു, വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊന്ന കേസിലെ ഒന്നാം പ്രതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും. ഇതൊക്കെ അണികൾക്ക് ഒരു പ്രോത്സാഹനമാണ്. പാർട്ടി വളരട്ടെ, ഒപ്പം കുറ്റകൃത്യങ്ങളും കുറ്റവാളികളും.